തരിശായി കിടന്ന 1.5 ഏക്കർ സ്ഥലം ഒരുക്കിയെടുത്താണ് പുളിന്താനം കൈരളി വായനശാലയിലെ വനിതാവേദി പ്രവർത്തകർ ചെണ്ടുമല്ലി പൂക്കൃഷി ആരംഭിച്ചത്. പോത്താനിക്കാട് കൃഷിഭവന്റെ മേൽനോട്ടത്തിലായിരുന്നു പൂക്കൃഷി. ഓണക്കാല വിപണി ലക്ഷ്യമിട്ട് നടത്തിയ പൂക്കൃഷി 100 മേനി വിളഞ്ഞ ആഹ്ലാദത്തിലാണ് വനിതാവേദി പ്രവർത്തകർ. ഞങ്ങളെല്ലാ വർഷവും നെൽകൃഷി, പച്ചക്കറി കൃഷി എല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം വ്യത്യസ്തമായൊരു കൃഷി രീതിയിലേക്കാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ ഇപ്രാവശ്യം ചെണ്ടുമല്ലി കൃഷി ചെയ്യാനായിട്ടാണ് തുടങ്ങിയത്. ഞങ്ങൾക്കതിന് 100 മേനി വിളവ് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പോത്താനിക്കാട് പഞ്ചായത്തിൽ തന്നെ വ്യത്യസ്തമായൊരു കൃഷിയാണ്. ധാരാളം ആളുകൾ വന്ന് സ്കൂൾ കുട്ടികളെല്ലാം ഇത് കാണുകയൊക്കെ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടുന്ന് പോവാനേ തോന്നുന്നില്ല, പൂ പറിച്ച് വിൽക്കാനും തോന്നുന്നില്ല. അതിമനോഹരമാണ് ഞങ്ങളുടെ ഈ പൂന്തോട്ടം. മഞ്ഞ ഓറഞ്ച് നിറത്തിലുള്ള ബന്ദിപ്പൂ പാടം കാണാനും സെൽഫി എടുക്കാനുമായി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് ദിവസവും ഇവിടെ എത്തുന്നത്. ചെണ്ടുമല്ലി കൃഷിയിൽ വിജയം കൈവരിക്കാനായതിൽ പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷമുണ്ടെന്നും കൃഷി ഇനിയും തുടരുമെന്നും വായനശാലാ പ്രവർത്തകർ പറഞ്ഞു. ഈ കൃഷി നമുക്ക് നല്ലൊരു വിജയമായി തീർന്നിരിക്കുകയാണ്. ഇവരുടെ കൂട്ടായ പ്രവർത്തനങ്ങളും ആത്മാർത്ഥ പ്രവർത്തനങ്ങളും കൊണ്ടാണ് നമുക്കിത് നേടാൻ സാധിച്ചത്. ചെണ്ടുമല്ലി കൃഷി വിജയമായതോടെ നാടിനാകെ മാതൃകയും അഭിമാനവുമായി മാറിയിരിക്കുകയാണ് ഈ വനിതകളെന്ന് കൃഷി ഓഫീസറും വ്യക്തമാക്കി. അവരുടെ കൂട്ടായ പ്രവർത്തനവും ഒത്തൊരുമയും കൊണ്ട് മാത്രമാണ് ഈ വിജയം ഇന്നിവിടെ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞത്. സി മലയാളം ന്യൂസ്, എറണാകുളം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.